നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ മഹാനടൻ മലയാളത്തിൻ്റെ വികാരം എന്നൊക്കെ പറയാവുന്ന മഹാനടൻ മോഹൻലാൽ എന്ന ലാലേട്ടന് എന്താണ് സംഭവിച്ചത് അദ്ദേഹം തൻ്റെ സിനിമാ അഭിനയം കൊണ്ട് ആ മേഖലയിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടിക്കഴിഞ്ഞതാണ് ദേശീയ അവാർഡ് ഉൾപ്പെടെ പത്മശ്രീ അതേപോലെ തന്നെ ടെറിട്ടോറിയൽ ആർമിയിലെ കേണൽ പദവി നിരവധി പുരസ്കാരങ്ങൾ അഭിമാനിക്കാവുന്ന ഒരുപാട് സിനിമകൾ ഒരുപാട് നേട്ടങ്ങൾ പക്ഷേ അദ്ദേഹം ചില പരസ്യത്തിനൊക്കെ പോയി തലവെച്ച് കളയും ഒരു കാര്യവുമില്ലാതെ അറുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിൻ്റെ നല്ല സമയം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോഴും നല്ല സമയം തന്നെയാണ് പക്ഷേ കിട്ടാവുന്നതെല്ലാം കിട്ടി ജനങ്ങളുടെ അംഗീകാരം ഇഷ്ടം ആരാധന ബഹുമാനം അങ്ങനെ നേടാവുന്ന ഒരു പുരുഷാഴ്ച നേടാവുന്നതെല്ലാം നേടിയൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ചില പരസ്യങ്ങളിൽ അത് അദ്ദേഹത്തിൻ്റെ പിഴവാണോ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണോ അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്ന കോൺട്രാക്ടിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല ചില പരസ്യങ്ങളൊക്കെ പിൽക്കാലത്ത് പിന്നീട് അദ്ദേഹത്തിന് തന്നെ കോടാലി ഏണിയായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരെണ്ണം നമുക്കറിയാം ഒരു ബ്ലേഡ് കമ്പനിയുടെ ഒരു ഒരു പരസ്യത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മറ്റൊന്നാണെങ്കിൽ സ്വർണത്തിൻ്റെ പരസ്യത്തിൽ ഈ സ്വർണ്ണമൊക്കെ ഒരുപാട് പാവപ്പെട്ടവരെ കണ്ണീര് കുടിപ്പിക്കുകയും ആത്മഹത്യയിലേക്ക് നയിക്കുകയൊക്കെ ചെയ്ത് എന്തൊക്കെ പറഞ്ഞാലും ഇനി അതൊരു നിക്ഷേപമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും ശരി ശരി ലാലേട്ടിനെ പോലെ ഒരാൾ അഭിനയിക്കേണ്ടതുണ്ട് പരസ്യങ്ങളല്ല ഈ പലിശ കമ്പനി സ്വർണ്ണക്കട അതേപോലെ തന്നെ ഒരു ടി എം ടി കമ്പി ആ ടി എം ടി കമ്പിയാണിപ്പോൾ ഏറ്റവും പുതിയ വിവാദമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉടമ കൈരളി ടി എം ടി ആണ് അതിൻ്റെ ഉടമയ ഹുമിയോൺ കല്യത്തിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അതായത് ജി എസ് ടി വെട്ടിച്ചതിനാണ് ഏതാണ്ട് നാൽപ്പത് കോടിക്ക് മുകളിൽ ജി എസ് ടി വെട്ടിച്ചതിന് പ്രകാരം തെളിവോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് നടന്നതിന് ശേഷമാണ് മോഹൻലാലും കൂടെ ആ ഫ്രെയിമിലേക്ക് വരുന്നത് കാരണം അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറും പരസ്യത്തിലുമൊക്കെ ലാലേട്ടനാണ് അപ്പോൾ ഈ നികുതി വെട്ടിച്ചത് കൊണ്ട് മാത്രമല്ല ആളുകൾ ലാലേട്ടനെ വിമർശിക്കുന്നത് നികുതി വെട്ടിച്ചതായിട്ട് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള സിനിമാന്തന്മാരുൾപ്പെടെയുള്ള പലരും നികുതി വെട്ടിച്ചിട്ടുണ്ട് അതൊക്കെ പിഴയടച്ച് ഊരി പോകാവുന്ന ഒരുപക്ഷേ കുറ്റകൃത്യങ്ങൾ മാത്രമാവാം പക്ഷേ അതിലും കടുത്ത രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടുകൂടാൻ പാടുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാന പോയിൻറ്റ് ഈ ഹുമയൂൺ കല്ലിയതെന്ന് അല്ലെങ്കിൽ ഈ ടി എം ടി കമ്പനി ഉടമയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എല്ലാം വാർത്തയായ കാര്യമാണ് അതായത് വിവാദത്തിലുള്ള അന്നും ഇന്നും വിവാദത്തിലുള്ള സഖീർ നായിക്കിൻ്റെ പീസ് ഫൗണ്ടേഷൻ എന്ന ആ സംഘടനയ്ക്ക് ഫണ്ട് ചെയ്യുന്നവരാണ് ഇവർ എന്ന് ഒരു വാർത്ത പല മാധ്യമങ്ങളും നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് എന്തുകൊണ്ടാണ് ആ കൂട്ടറോട് പോയി ലാലട്ടം പോയി കൈ കൊടുക്കേണ്ട എന്താ അല്ലെങ്കിൽ അവരുടെ പരിസരത്തിൽ കൊണ്ട് തലവെക്കേണ്ട എന്താ അദ്ദേഹത്തിന് നാല് പരസ്യത്തിൽ അഭിനയിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കഞ്ഞി കുടിക്കേണ്ട അവസ്ഥയിൽ ഉള്ള വ്യക്തിയല്ല അതിൻ്റെ ആവശ്യവുമില്ല അപ്പോൾ അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ലാലാ ലാലാട്ടിനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പെടുത്തുന്നതാണോ അതോ സാമ്പത്തിക നേട്ടം വെച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം കാരണം എല്ലാ കാലത്തും അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശനം അദ്ദേഹത്തിന് നേരെ മറ്റുള്ളവർ കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും സുഡാപ്പികളും ഒക്കെ നിരന്തരം എഴുതുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന സംഖ്യകളുണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഏറ്റവും വിജയമായിട്ടുള്ള പുലിമുരൻ ഇവിടെ റിലീസ് ചെയ്യുന്നത് അത് വലിയ വമ്പൻ ഹിറ്റായിരുന്നു അവിടെ പരമാവധി അതിനെ എങ്ങനെങ്കിലും തകർക്കാൻ നോക്കിയിട്ട് പോലും സംഖ്യകളും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരുമൊക്കെ കൂടി ആ പടം അത്ര വലിയ ഹിറ്റാക്കി കൊടുത്തു പല സമയത്തും മോഹൻലാൽ എന്ന ആ അഭിനയ സാമ്രാട്ടിനെ അല്ലെങ്കിൽ ആ അഭിനയ രാജാവിനെ തകർക്കാൻ വേണ്ടി പലരും പലവട്ടം നോക്കിയപ്പോഴെല്ലാം അദ്ദേഹത്തിന് താങ്ങുന്നണലുമായി നിന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെ സംഘികളുണ്ടായിരുന്നു പക്ഷേ ആ സംഖ്യകൾ പോലും ഇന്ന് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കേണ്ടി വന്നു എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മതേതരത്തിന് കളങ്കം സൃഷ്ടിക്കുന്ന രീതിയിൽ ഏതെങ്കിലും സംഘടനകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞോ അറിയാതെയോ ഫണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്നവരുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൽ പോയി അഭിനയിച്ച് അവർക്ക് പണമുണ്ടാക്കി കൊടുക്കേണ്ട വ്യക്തിയല്ല മോഹൻലാൽ എന്ന് ഏറ്റവും വിനയപാ വിനയപരമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു ലാലേട്ടൻ തീർച്ചയായിട്ടും എനിക്കറിയാം ഞങ്ങൾക്കറിയാം മലയാളിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മഹാനടൻ തന്നെയാണ് അദ്ദേഹം ഇതേപോലുള്ള കോടാലികൾ ഇതേപോലുള്ള കൊടുക്കുകളിൽ പോയി ചാടരുത് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ടാണ് അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നത് ലാലേട്ടൻ അഭിനയിച്ചുകൊണ്ട് മാത്രം ആ വ്യക്തിയെ ഹുമിയോൺ കല്ലിയെത്തുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് പോലും അതിവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളിലും ആ വാർത്ത വന്നിട്ടില്ല അത് ലാലേട്ടനെ കൂടെ ബാധിച്ചാലോ എന്നുള്ള പേടി ലാലേട്ടൻ ലാലേട്ടൻ ഞാൻ പറയുന്നത് മലയാളി പൊതുവെ ആ വ്യക്തിയെ അങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് മോഹൻലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഇഷ്ടവും എല്ലാം കൊണ്ട് തന്നെ പറയുകയാണ് താങ്കൾക്ക് ഈ പലിശ കമ്പനിയുടെ അല്ലെങ്കിൽ സ്വർണ്ണ കമ്പനിയുടെ അല്ലെങ്കിൽ ഇതേപോലുള്ള ടി എം ടി കമ്പനിയുടെ ഒന്നും പരസ്യത്തിൻ്റെ അഭിനയിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല താങ്കൾക്കതിൻ്റെ ഒരാവശ്യവുമില്ല തീർച്ചയായിട്ടും ഒരു സൈഡിൽ കൂടെ ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നുണ്ട് അതെല്ലാം മലയാളികൾക്കും അറിയുകയും ചെയ്യാം പക്ഷേ ആ തൽപ്രവൃത്തിക്ക് പോലും കളങ്കമാവുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ എന്തിനു പോയി മലയാളത്തിൻ്റെ ലാലേട്ടൻ മഹാനടൻ തലവെക്കുന്നു അതാണ് സങ്കടകരം ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്നേ ഏറ്റവും വിനിയപുരസരം പറയാനുണ്ട് ഓർക്കുക ഇവിടുത്തെ പ്രശ്നം ആ വ്യക്തി ടാക്സ് വെട്ടിച്ചത് മാത്രമല്ല ആ വ്യക്തി ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ഇന്ത്യ അന്വേഷിക്കുന്ന ഇവിടെ കിട്ടിയാൽ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്ന സക്കീർ നായിക്കിൻ്റെ പീസ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ആ ടി എം ടി കമ്പനിയുടെ മുതലാളിമാർ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലാലേട്ടൻ പരസ്യത്തിൽ അഭിനയിച്ചത് അത് പാടില്ലായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് വെബ്ഡസ് ഡെസ്ക്